ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ഡേ 20. നമ്മൾ തേർഡ് വീക്ക് കയറി, തേർഡ് വീക്ക് കഴിയാറായി. 21st ഡേയിലല്ലേ കഴിയുക യൂഷ്വലി? നാളെ സൺഡേ ആണ്, മറ്റന്നാളാണ് ഒന്നുകൂടെ വെയിറ്റ് നോക്കുന്നത്. നമ്മൾ ഓൾറെഡി വെയിറ്റ് നോക്കിയ വീഡിയോ ഇട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ തമ്മിൽ ഇടാൻ മറന്നുപോയി. വെയിറ്റ് ലോസ് കാണിച്ച വീഡിയോ അത് ഡേ 17 ആണെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ. നിങ്ങളെല്ലാം പോയി കാണുന്നുണ്ട്, വെയിറ്റ് ലോസ്, മേജർ വെയിറ്റ് ലോസ് ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് എണീറ്റപ്പോൾ തന്നെ എന്തോ ഒരു ഇങ്ങനെ സംഭവം, ജലദോഷം പിടിച്ചിട്ടില്ല, പക്ഷേ എനിക്കൊന്ന് കാറ്റ് ഫാൻ നല്ല ഹൈ സ്പീഡിൽ ഇട്ടിട്ടല്ല കടന്നത്. അപ്പോൾ അതിൻ്റെയാന്ന് തോന്നുന്നു, നേരെ മൂക്കിലേക്ക് അടിച്ചിട്ടാന്ന് തോന്നുന്നു, എന്തോ ഒരു ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എണീറ്റു, ഇനി പോയി ബ്രഷൊക്കെ ചെയ്ത് താഴേക്ക് പോകണം. പിന്നെ ഇന്ന് എൻ്റെ ബാംഗ്ലൂരിലൊരു ഫ്രണ്ട് വരുന്നുണ്ടാവും, അതുപോലെ എൻ്റെ നാട്ടിലെ എൻ്റെ സ്കൂളിലൊരു ഫ്രണ്ടും ഉണ്ട്. അപ്പോൾ അവളും അവനും മിക്കവാറും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ ആദ്യം കുറച്ച് പണികൾ ചെയ്യാനുണ്ട്, എഡിറ്റിങ്ങും അല്ലാണ്ട് കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്ത് തീർത്തിട്ട് വേണം ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അത് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ പരിപാടികളൊക്കെ നടക്കട്ടെ. നമ്മൾ കോഫി കുട്ടനൊക്കെ പോയി കണ്ടിട്ട് എല്ലാം സെറ്റാക്കാം. അപ്പം ഇന്ന് രാവിലെ ഞാൻ നോക്കിയപ്പോൾ ഉണക്കക്കപ്പയും ഇറച്ചിക്കറിയുമാണ്, ഓക്കെ, ബീഫ് കറിയാണ്. അപ്പോഴത്തേക്കും ചപ്പാത്തിയും ഉണ്ട് വേറെ, പക്ഷേ ചപ്പാത്തി മുഴുവൻ രണ്ടിലേക്ക് ആക്കിയിട്ട് അങ്ങനെ. അപ്പോൾ ഞാൻ ഓർത്ത് ഉണക്കക്കപ്പയും കറിയും കഴിക്കാം. എനിക്ക് ചക്ക അത്ര ഇഷ്ടമല്ല കേട്ടോ, കപ്പയല്ല, പക്ഷേ ഉണക്കക്കപ്പ കൊള്ളാം, ഉണക്കക്കപ്പ നല്ല ടേസ്റ്റാണല്ലോ. അപ്പോഴത്തേക്ക് നമുക്ക് ഉണക്കക്കപ്പയും ഇരുന്ന് കഴിക്കാം. അപ്പം നമ്മൾ റെഡിയായി പുറത്തേക്ക് വേണ്ടിട്ട്. ഞാൻ രാവിലെ പറഞ്ഞില്ലായിരുന്നു എൻ്റെ ഫ്രണ്ട് വരുന്നുണ്ടെന്ന്, ആ കൂപ്പൻ വരുന്നില്ല, ബിക്കോസ് അവനെന്തോ വേറെ എന്തോ പെട്ടെന്ന് എമർജൻസി വന്നു, അപ്പോഴത്തേക്ക് അവൻ വരുന്നില്ല. എന്നിട്ട് ഇപ്പം ഞാൻ നമ്മൾ പോകുന്നത്, ഞാനും പറയുന്നതും കൂടെ ഞാൻ പറഞ്ഞാലേ, മറ്റേ നമ്മുടെ കൂടെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോട്ട് ഒരുമിച്ച് പഠിക്കുന്നതാണ്, ആർദ്ര എന്നാണ് അവളുടെ പേര്. അപ്പം ദ ഫണ്ണിയസ്റ്റ് തിങ്സ്, ഇപ്പം ഞാനും ആർദ്രയും പറയുന്നതൊക്കെ നല്ല ഫ്രണ്ട്സ് ആണ് കേട്ടോ. അപ്പം പക്ഷേ ദ ഫണ്ണിയസ്റ്റ് തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ, ഞങ്ങൾ സ്കൂൾ ടൈമിൽ പാർവതി ആർദ്ര അവർക്ക് വേറെ ഗ്യാങ്ങും ഞാൻ വേറെ ഗ്യാങ്ങും വരുന്നത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര തല്ലായിരുന്നു അങ്ങോട്ട് ഇങ്ങോട്ട് സ്കൂളിൽ. 10th വരെ ഫുൾ ഞങ്ങൾ രണ്ടുപേരും എനിമീസ് ആയിരുന്നു, എനിക്ക് റൈവൽ ഗ്യാങ്സ് ഉണ്ടാവില്ലേ. ഞങ്ങളൊരു ഗ്യാങ് ഉണ്ടാവും, ഞങ്ങളുടെ കൂടെ കുറച്ച് ബോയ്സ് ഒരു ഗ്യാങ് ഉണ്ട്, അവരൊരു ഗ്യാങ് ഉണ്ട്, അവരുടെ കൂടെ കുറച്ച് ബോയ്സ് ഒരു ഗ്യാങ് ഉണ്ട്, രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും കൂടെ തല്ലേ. എന്നിട്ട് അവരുടെ ഗ്യാങ്ങിൻ്റെ പേരെന്തായിരുന്നു? അവൾ വരുന്ന സമയത്ത് ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞു കേട്ടോ. അവളുടെ ഗ്യാങ്ങിന് ഒരു പേരൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ഗ്യാങ്ങിന് പേരൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പഠിപ്പിച്ച ഗ്യാങ്ങായിരുന്നു, അവരാണെങ്കിൽ ഇങ്ങനെ അടിച്ച് പൊളിച്ച് ഫുൾ ചെത്തി നടക്കുന്ന ഗ്യാങ്ങായിരുന്നു. അപ്പോഴത്തേക്കും അങ്ങനെ അത് കഴിഞ്ഞിട്ട് +2 ആയപ്പോഴത്തേക്കും ഞങ്ങൾ പിന്നെ ഫ്രണ്ട്സായി. ബാംഗ്ലൂരൊക്കെ പോയപ്പോഴത്തേക്കും പിന്നെ അടിപൊളിയായി, അങ്ങനെ ഭയങ്കര ക്ലോസ് ആയി തന്നതാണ്. അപ്പം ഞങ്ങൾ ഒരിക്കലും ഓർത്തിട്ടില്ല ആ സമയത്ത്, അപ്പം ഞങ്ങളിപ്പോൾ നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആയിരിക്കുന്നു. അപ്പം അങ്ങനെ നല്ല ഫ്രണ്ട്സാണ്. ഇപ്പോൾ അപ്പോൾ അവളെ കാണാൻ വേണ്ടി പോകുകയാണ്, ഞാനിപ്പോൾ പാർവതിയുടെ അടുത്ത് വന്നെയാ, അവളെ കൂട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. എല്ലാം ഭയങ്കര ഏസ്തറ്റിക് ആയിട്ട് അവർ വെച്ചേക്കണ. കോഴിക്കോട് അതിമനോഹരമായ ഒരു ഗ്രാമം. ഞങ്ങളൊരു ഉച്ച സമയത്തായിരുന്നു കേട്ടോ ബീച്ചിൽ പോയത്. പക്ഷെ അപ്പോഴത്തേക്കൊക്കെ ബീച്ച് ഭയങ്കര മേഘങ്ങളൊക്കെ കറുത്ത്, അതും തിരമാലയൊക്കെ ഭയങ്കര ഹാർഷായിട്ടാണ് അടിച്ചുകൊണ്ടിരുന്നത്. ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് തിരമാലയൊക്കെ വന്നുകൊണ്ടിരുന്നത്. അവിടെ കുറച്ച് നേരത്തേക്ക് ഞങ്ങൾക്കൊക്കെ പേടിയാവാൻ തുടങ്ങിയതേ. അതും വെള്ളം ഒത്തിരി മുന്നോട്ട് കയറിയായിരുന്നു. ഞങ്ങൾ ഓർക്കും എന്ത് കണ്ടോ, സ്കൈയൊക്കെ നോക്കും, ഭയങ്കര ഡാർക്കായിട്ടിരിക്കുന്നത്, ഇങ്ങനെ കറുത്ത മേഘം എന്നൊക്കെ പറയാം, അങ്ങനെയായിട്ടാണ് ഇരിക്കണത്. ഇപ്പം മഴ പെയ്യുന്നുള്ള രീതി, പക്ഷെ മഴയൊന്നും പെയ്തില്ല കേട്ടോ. ആക്ച്വലി നേരിട്ടാണ് ഇത്ര ഇല്ലല്ലോ. നിനക്കിപ്പോ എല്ലാം നല്ലതായിട്ട് തോന്നും.
ഫുഡൊക്കെ കഴിച്ചതിന് ഞങ്ങൾ ചുമ്മാ ഹൈലൈറ്റ് മാളിൽ പോയി, അവിടുത്തെ ബൗളിംഗ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഹൈലൈറ്റ് മാളിൽ പോയതാണ്. അവസാനം ഞങ്ങൾ അമീബെ കയറിയിട്ട് ഓരോ കാർഡൊക്കെ മേടിച്ച് കാർ റേസിങ്ങിനൊക്കെ കയറിയിട്ട് അവസാനം ഭയങ്കര രസമായിരുന്നു. എന്നിട്ടൊരു ചേട്ടൻ ഇങ്ങനെ അപ്പം ആർത്തർക്ക് ബബായ് ചാച്ച, ചാച്ച ബബായ്. അപ്പോഴത്തേക്കും നമ്മള് തിരിച്ചെത്തി, ഞാൻ തിരിച്ച് വീട്ടിലെത്തി. ഇന്ന് കുറച്ചധികം ഹാപ്പനിങ്സ് ഉണ്ടായിരുന്നു ദിവസത്തിൽ, നല്ല രസമായിരുന്നു കേട്ടോ. അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, അത് ചെയ്യുന്നത് ചെയ്യുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാനത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കുറേ പണികളൊക്കെ തീർക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. മമ്മി പമ്മിയെ വീട്ടിൽ കയറിയിട്ടുണ്ട്, അപ്പനെ വന്ന് പാല് തുറന്ന് വന്നേ. അപ്പോഴത്തേക്ക് ഇനി പോയി ഡിന്നർ കഴിക്കണം. ഉച്ചയ്ക്ക് ഞാൻ സ്റ്റേക്ക് തന്നെ കഴിച്ചത്, കാരണം പുറത്തുനിന്ന് കഴിച്ചത് കാരണം സ്റ്റേക്ക് തന്നെ കഴിച്ചത്. ഇനി നമുക്ക് പോയിട്ട് രാത്രി എന്താണെന്നുള്ളത് ഞാൻ പോയി നോക്കണം. അല്ല ചപ്പാത്തിയോ എന്തെങ്കിലും, ഓർ ഉണക്കക്കപ്പയും രാവിലെ നമ്മൾ കഴിച്ച സെയിം സംഭവം തന്നെയായിരിക്കും, ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോഴത്തേക്ക് ചിലപ്പോൾ അത് തന്നെയായിരിക്കും. അപ്പോൾ ഞാൻ എന്തായാലും പോയി നോക്കണം എന്താ കഴിക്കാനുള്ളതെന്ന്. അതിൻ്റെ കൂടെ നമ്മുടെ എന്തേ കുപ്പിയോടുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി രാവിലെ 1.5 ലിറ്റർ തീർത്തിട്ടോ 1 ലിറ്റർ 1.5 ലിറ്റർ തീർത്തിട്ടായിരുന്നു പോയത്. അപ്പോൾ അതും സോർട്ടഡ് ആണ്. അപ്പോഴത്തേക്കും നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോകണം, ഡിന്നർ കഴിക്കാൻ പോവാം. ഡിന്നർ കഴിക്കാൻ പോയിട്ട് ബാക്കി പരിപാടികളൊക്കെ ആയിട്ട് ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഡിന്നറൊക്കെ കഴിഞ്ഞ് ഫ്രഷ് അപ്പായി, ഓക്കെ, ഡ്രസ്സൊക്കെ മാറി എല്ലാം ഇതിലൊക്കെ കഴുകി ഫുൾ ഫ്രഷ് അപ്പായി. ഓക്കെ, ഇനി എന്താണ്, ഇനി ബാക്കി നമ്മുടെ ടീം നാച്ചിൻ്റെ ബ്ലോഗ് ഇതുവരെ ഇട്ടിട്ടില്ല, അത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനി അതിൻ്റെ ബാക്കി എല്ലാ പരിപാടികളായിട്ട് അത് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ കുറച്ച് പണികളുണ്ട്. പിന്നെ എനിക്ക് അല്ലാണ്ടായ അല്ലറ ചില്ലറ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോഴത്തേക്കും അത് ചെയ്ത് തീർത്തുകഴിഞ്ഞാൽ എനിക്ക് സമാധാനമായിട്ട് ഇരിക്കാമല്ലോ. പിന്നെ ആണെങ്കിൽ എന്തല്ലോ, ഇവിടെ വീട് വൃത്തിയാക്കുന്ന സമയത്ത് നല്ലൊരു ഡയറി കിട്ടി. ഇത് ഡയറിയാണ്, ഇതിൻ്റെ ഉള്ളിൽ ഇതും കിട്ടി. അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം ഞാൻ റിയാക്ട് ചെയ്ത മൂവിയായ ആടുജീവിതത്തിൻ്റെ ബുക്കും കിട്ടി. അപ്പോഴത്തേക്ക് ഞാൻ ഓർക്കുവാണ് ഈ ആടുജീവിതം ബുക്ക് വായിക്കണം എന്നുണ്ട്. അപ്പം ഞാൻ മിക്കവാറും ഇത് വായിച്ച് തുടങ്ങുമായിരിക്കും, കാരണം എനിക്കിത് വായിക്കണം എന്നുണ്ട്. ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല ആ ബുക്ക്. അപ്പോഴത്തേക്കും സിനിമ കാണുന്നതിന് മുമ്പ് എനിക്ക് ആ ബുക്ക് ഒന്ന് വായിക്കണമെന്നുണ്ട്. കാരണം നമ്മൾ കേട്ടിട്ടില്ലേ, സിനിമ ഒരു ബുക്ക് സിനിമയാവുകയാണെങ്കിൽ ആ ബുക്കിൻ്റെ വേർഷൻ ആയിരിക്കും യൂഷ്വലി നല്ലതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഒത്തിരി നല്ല അതിനകത്ത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 2 സ്റ്റേറ്റ്സ് ഒക്കെ സിനിമ കണ്ടതിന് ശേഷം ഞാൻ ബുക്ക് വായിച്ചു. അപ്പോൾ ബുക്ക് വായിച്ചാൽ ബുക്കിൽ ഒത്തിരി എക്സ്ട്രാ ഉണ്ട്. അപ്പോഴത്തേക്കും ഞാൻ അവിടുത്തെ ഈ ആടുജീവിതത്തിൻ്റെ ബുക്ക് വായിക്കാമെന്ന്. അപ്പോൾ അതും ചിലപ്പോൾ ഇരുന്ന് വായിക്കുമായിരിക്കും. പിന്നെ ഇന്നലെ പറഞ്ഞ ആ സീരീസിൻ്റെ ഒരു എപ്പിസോഡും കൂടെ കാണുമായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ Day 20 കഴിഞ്ഞിരിക്കുന്നു. Day 20 ഗൈസ്, 20 ദിവസമായി നമ്മൾ ഈ ജേണി തുടങ്ങിയിട്ട്. എല്ലാ ദിവസവും Day 1, Day 2, Day 3 പറഞ്ഞിട്ട് 20 ദിവസമായി. അപ്പോൾ എന്തായാലും നമുക്ക് ഒറ്റിക്കാം. അപ്പോൾ എന്തായാലും ഗുഡ് നൈറ്റ്. പോയിട്ട് എല്ലാവരും നല്ല സുഖമായിട്ട്, എൻ്റെ പിന്നെ കണ്ണൊക്കെ എന്ത് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോഴത്തേക്ക് എല്ലാവരും പോയിട്ട് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങും. നല്ലൊരു ഉറക്കം, ആരും ഉറക്കം മറക്കരുത്, കാരണം ഉറക്കമാണ് നമ്മുടെ ഹെൽത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. 7-9 മണിക്കൂറെങ്കിലും ഉറങ്ങുക. അപ്പോൾ ഞാനും കുറച്ച് കഴിയുമ്പോഴത്തേക്കും തന്നെ കിടക്കും. ഈ പണികളൊക്കെ ചെയ്ത് കിടത്തിട്ട് ഞാനും കിടക്കും എല്ലാ ദിവസവും 7-9 മണിക്കൂർ, 7-8 മണിക്കൂർ അല്ലെങ്കിൽ എന്തായാലും ഉറങ്ങാറുണ്ട്. അപ്പോഴത്തേക്ക് എല്ലാവരും പോയി കിടന്നുറങ്ങുക, നല്ല നല്ല സ്വപ്നങ്ങളൊക്കെ കാണട്ടെ. അങ്ങനെ പോട്ടെ. അപ്പോൾ എന്തായാലും ഗുഡ് നൈറ്റ്, ബൈ ബൈ.